3 മണി തൊട്ട് ഒരു 4 മണി വരെ വളരെ ശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്തു. ആ ശക്തിയിലാണ് ഇപ്പോൾ നഗരത്തിലാകെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് SS കോവിൽ റോഡാണ്. ഇത് ഈ റോഡ് നേരെ പോകുന്നത് നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് അടുത്തേക്കാണ്. ഈ റോഡ് പൂർണ്ണമായും മുങ്ങിയിരിക്കുകയാണ്. വെള്ളം വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ തന്നെ ഇവിടെ വെള്ളം കയറിയിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള കടകളിലേക്ക് വരെ ഈ വെള്ളം എത്തിയിട്ടുണ്ട്. 1 മണിക്കൂർ ശക്തമായി മഴ പെയ്തപ്പോഴാണ് ഈ തരത്തിലുള്ള വെള്ളക്കെട്ട് ഇവിടെ രൂപപ്പെടുന്നത്. തമ്പാനൂർ ജംഗ്ഷനിലും ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ട്. നമുക്കറിയാം നിരവധി റോഡുകൾ പണിക്കായി പൊളിച്ചിട്ടിരിക്കുകയാണ്. അവിടെയൊക്കെ വളരെ ദയനീയമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നഗരത്തിൽ മാത്രമല്ല മലയോര മേഖലകളിലും വളരെ ശക്തമായിട്ടുള്ളൊരു മഴ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരുവനന്തപുരത്ത് മഴ ലഭിക്കുന്നുണ്ട് ചെറുതായി. പക്ഷേ ഇത്രയും ശക്തമായ രീതിയിൽ വ്യാപകമായിട്ടുള്ളൊരു മഴ ഈ ഒരു വേനൽക്കാലത്ത് ആദ്യമായിട്ടാണ്. ആ ഒരു മൺസൂൺ ആരംഭിച്ചതിൻ്റെ ഒരു പ്രതീതി, ഒരു മഴക്കാലം തുടങ്ങിയതിൻ്റെ ഒരു പ്രതീതി തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. പക്ഷേ ഒറ്റ മഴ കൊണ്ട് നഗരം മുങ്ങുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത് മിന്നൽ പ്രളയങ്ങളും വെള്ളക്കെട്ടുകളും ഒക്കെ ഉണ്ടായത്. ആ സാഹചര്യത്തിൽ നിന്ന് യാതൊരു മാറ്റവും ഇത്തവണത്തെ വർഷകാലത്തും ഉണ്ടാകില്ല എന്നതിൻ്റെ കൃത്യമായ ഒരു സൂചനയാണ് ഇന്ന് ഈ ഒരു 1 മണിക്കൂർ മഴ പെയ്തപ്പോൾ നഗരത്തിലാകെ ഉണ്ടായിട്ടുള്ള ഈ വെള്ളക്കെട്ടും ഗതാഗത സ്തംഭനവുമെല്ലാം.